ഫ്രണ്ട്സ് അപ്പൊ നമ്മള് ലോക്ക്ഡൗൺ ടൈമിൽ കൊറേ ബോറടിച്ച് അല്ലേ, നമ്മള് ബോറടി മാറ്റാനായിട്ട് ഞാന് കുറച്ച് ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബോട്ടിൽ ആയിട്ട് ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് എന്തൊക്കെയെന്ന് നോക്കാം. ഇത് കോക്കനട്ട് ഷെൽ യൂസ് ചെയ്ത് ചെയ്ത, അതല്ല ചിരട്ട യൂസ് ചെയ്ത് ചെയ്ത ഒരു ബോട്ടിൽ ആർട്ടാണ്. ജസ്റ്റ് ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ട് ചിരട്ട പൊട്ടിച്ച് ഒട്ടിച്ച് വെച്ചതാണിത്. ഇത് വൂളൻ നൂല് യൂസ് ചെയ്തിട്ട് ഒരു ചെയിൻ രീതിയിൽ വന്നിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. ഉള്ളിൽ ഞാൻ വൈറ്റ് ബേസ് കോട്ട് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതും വൂളൻ നൂല് വെച്ച് തന്നെ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. പക്ഷെ ഇത് ഡിഫറെന്റ് ആണ്, കാരണം എന്നുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ട് ചുറ്റിയിട്ടുണ്ട്. ഇത് റൈസ് ആർട്ടാണ്. ഇത് ഞാൻ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോംബോയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നെക്സ്റ്റ് ഒരു ബ്ലൂ ബോട്ടിലാണ്. ഇത് ജസ്റ്റ് സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്ത് അതിന് നമുക്ക് വേണ്ട പൊസിഷനിൽ വെച്ചിട്ട് അതിന് മുകളിലൊരു ബ്ലൂ കളർ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുകളിൽ സൈഡിലൊരു സർക്കിൾസിന് മുകളിൽ ഞാനൊരു ഔട്ട്ലൈൻ ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മള് വീട്ടിലൊക്കെ മതിലിന്റെ മുകളിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഈ ചെടി ഞാൻ ഒരു ബ്ലാക്ക് കോട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ ഈ ഒരു ചെടി ഫെവിക്കോൾ വെച്ച് സ്റ്റിക്ക് ചെയ്തിട്ട് അതിന് മുകളിൽ ഒരു മെറ്റാലിക് കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചൂസ് ചെയ്തത് സിൽവർ കളറാണ്. ഇതേപോലത്തെ ഞാൻ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്, കാരണം രണ്ട് സൈഡിലായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് വൈറ്റ് സിമെന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലോത്ത് ജസ്റ്റ് വൈറ്റ് സിമെന്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഒട്ടിച്ചു വെച്ചതാണ്. ഇത് ഞാൻ ഇനാമൽ പെയിന്റ് യൂസ് ചെയ്തിട്ടായിരുന്നു കൊടുത്തിട്ടുള്ളത്. ഇത് വൈറ്റ് സിമെന്റ് തന്നെ യൂസ് ചെയ്തിട്ടുള്ള ഒരു വുഡൻ ക്രാഫ്റ്റ് ആണ്. ജസ്റ്റ് വൈറ്റ് സിമെന്റ് ഈ ഒരു കുപ്പിന്റെ മുകളിൽ വെച്ചിട്ട് അതിന് മുകളിൽ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് വുഡൻ ഡിസൈനിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. അതിന് മുകളിൽ ഞാൻ വുഡനും അതേപോലെ തന്നെ ഒരു യെല്ലോ കളറും കൂടെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതായിരുന്നു ഞാൻ ഈ ബോട്ടിൽ ആർട്ട് തുടങ്ങുമ്പോൾ ആദ്യം ചെയ്തൊരു കുപ്പി. ഇത് ജസ്റ്റ് വൂളൻ നൂല് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഹാഫ് ബീഡ്സും കൂടെ ഇതിന് മുകളിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലവറും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് ജസ്റ്റ് സെല്ലോ ടാപ്പും വെച്ച് ചെയ്തൊരു ലെമൺ യെല്ലോ അതേപോലെ തന്നെ വൈറ്റ് ലെമൺ യെല്ലോ വൈറ്റ് ഷെയ്ഡ് വെച്ച് ചെയ്തൊരു ബോട്ടിൽ ആർട്ടാണ്. ഇതിന്റെ മുകളിൽ നല്ല ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലവറാണ് ഞാൻ ഇതിന്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ബിയർ ബോട്ടിൽ ആർട്ട്സ് ആണ്. ബിയർ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ഞാൻ ഡിഫറെന്റ് കളർ കോംബോ ചൂസ് ചെയ്ത് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ എന്റെ ബോട്ടിൽ ആർട്ട്സ്. അപ്പൊ ഞാൻ ഇന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു.